കാടുകളിലൂടെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മളിൽ ഒരുപാട് ഫ്രഷ്നസ് അനുഭവപ്പെടാറുണ്ട് എന്നാൽ എല്ലാ കാടുകളിലും കൂടി നടക്കുമ്പോൾ നമുക്ക് ഈ ഫ്രഷ്നസ് ഫീൽ ചെയ്യാറില്ല ചില കാടുകളിൽ നിന്നും പല വിചിത്രമായ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ചില വിചിത്രമായ വസ്തുക്കളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യൂ ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെല്ലേക്കൺ പ്രസ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ നമ്പർ വൺ ഗ്രേവ് സ്റ്റോൺ കാടുകളിലെ മറ്റു ജീവികളെക്കാൾ നമ്മെ പേടിപ്പെടുത്തുന്ന കാര്യമാകും ആരെങ്കിലും ഇവിടെ വെച്ച് മരിച്ചിട്ടുണ്ടോ എന്ന കാര്യം എന്നാൽ കാലിഫോർണിയയിലെ ഒരാൾ ഒരു ശവക്കല്ലറയെ തേടിയാണ് കാടിന്റെ ഉള്ളിൽ പോയത് ഇദ്ദേഹം മേരി ഹോംസ് എന്നൊരാളുടെ കല്ലറ തേടിയാണ് കാടിന്റെ ഉള്ളിൽ എത്തിയത് ഒരു ഘട്ടമായപ്പോഴേക്കും ഇദ്ദേഹം ഇതിനെ കണ്ടെത്തുകയും ചെയ്തു ഇംഗ്ലണ്ടിൽ ജനിച്ച മേരി ഹോംസ് പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുകയായിരുന്നു പിന്നീട് വന്ന ചില പ്രശ്നങ്ങൾ കാരണം മേരി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കാർബോണിക് ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്തു കുടുംബമായി ബന്ധമില്ലാതിരുന്ന ഇവരെ അവരുടെ മകനാണ് ഈ കാടിന്റെ ഉള്ളിൽ മറവ് ചെയ്തത് എന്നാൽ ഒരുപാട് കാലം മറിഞ്ഞു കിടന്ന ഈ കല്ലറയാണ് പിന്നീട് ഇദ്ദേഹം തേടിപ്പോകുന്നത് നമ്പർ ടു ബങ്കർ രണ്ടായിരത്തി പതിനാലിൽ ജർമ്മനിയിലെ ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് യാദൃച്ഛികമായി വരുന്ന വഴിയിലെ ഒരു കാട്ടിൽ പ്രവേശിക്കുകയുണ്ടായി ആ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണിൽ ഒരു കുഴൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി അതിനടുത്തേക്ക് ചെറിയൊരു ബങ്കറും അദ്ദേഹം കണ്ടെത്തി രണ്ടാം ലോക മഹായുദ്ധത്തിൽ കെട്ടപ്പെട്ടതാകാം ഈ ബങ്കർ എന്ന് വിചാരിച്ച് ഇദ്ദേഹം ഇതിന്റെ ഉള്ളിലേക്ക് കയറുകയുണ്ടായി ഇതിനകത്തുണ്ടായിരുന്ന വസ്തുക്കൾ പരിശോധിച്ച ശേഷം ഇതൊരു ആശുപത്രി ആയിരുന്നു എന്ന ഒരു നിഗമനത്തിൽ അദ്ദേഹം എത്തുകയുണ്ടായി ഇതിന്റെ ചില സ്ഥലങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞാണ് കിടന്നിരുന്നത് നമ്പർ ത്രീ ക്ലൗൺ സാധാരണ ക്ലൗണുകളെ കണ്ടാൽ നമ്മൾ ഭയപ്പെടാറില്ല എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സംഭവം രണ്ടായിരത്തി പതിനാറിൽ സൗത്ത് കരോളിനയിലെ ഒരു കാട്ടിൽ വെച്ച് സംഭവിക്കുകയുണ്ടായി ഈ കാട്ടിൽ ഒരു ക്ലൗൺ അതുവഴി പോകുന്നവരുടെ മുഖത്തേക്ക് ലേസർ ലൈറ്റ് പതിപ്പിച്ച് അടുത്തേക്ക് വരാൻ ക്ഷണിക്കുമായിരുന്നു ഈ ഒരു സംഭവം ഒരുപാട് പേർ റിപ്പോർട്ട് ചെയ്തു ചില സമയങ്ങളിൽ പണങ്ങൾ കാട്ടി വരെ കുട്ടികളെ അടുത്തേക്ക് ഈ ക്ലൗൺ വിളിക്കുമായിരുന്നു പോലീസിൽ കംപ്ലയിന്റ് ചെയ്തതിനു ശേഷം ഈ ക്ലൗണിനെ പിന്നീടാരും ഈ കാട്ടിൽ വെച്ച് കണ്ടിട്ടില്ല നമ്പർ ഫോർ ബ്രത്തിങ് എർത്ത് കാനഡയിലെ ഒരു കാട്ടിൽ നിന്നും പകർത്തപ്പെട്ട ഒരു വീഡിയോ ദൃശ്യമാണ് ഇത് നമ്മൾ ശ്വസിക്കുമ്പോൾ ശ്വാസകോശം സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നത് പോലെ ഇവിടെയുള്ള നിലങ്ങൾ മുകളിലേക്കും താഴേക്കും ഉയരുന്നുണ്ടായിരുന്നു സാധാരണ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്തരം പ്രതിഭാസങ്ങൾ ദൃശ്യമാകുന്നത് എന്നാൽ ഇവിടെ അതൊന്നും ഇല്ലാതെയാണ് ഈ ദൃശ്യം പ്രകടമായത് ഇത് കണ്ടിട്ട് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു എങ്കിലും ഒടുവിൽ ഗവേഷകർ ഒരു നിഗമനത്തിൽ എത്തി ഇവിടേക്ക് വീശിയ ശക്തമായ കാറ്റ് കാരണം മരങ്ങൾ ആടുന്ന സമയത്ത് അതിലെ വേരുകൾ കാരണമാണ് ഇത് പ്രകടമായത് നമ്പർ ഫൈവ് ഹൗസ് സാധാരണ കാടുകളിൽ സ്ഥിരമായി താമസിക്കുന്ന തരത്തിലുള്ള ഒരു വീടുകളും പണിയാറില്ല എന്നാൽ കാലിഫോർണിയയിലെ ഒരു കാട്ടിൽ വെച്ച് ഒരു മരവീട് ആ കാട് ചുറ്റി കണ്ണനെത്തിയ ഒരു സഞ്ചാരിയുടെ കണ്ണിൽ പ്രകടമാവുകയുണ്ടായി വീടിന്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ആരോ ഒരാൾ ഇവിടെ സ്ഥിരമായി താമസിച്ചിരുന്നു എന്നുള്ള തെളിവുകൾ ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി എന്നിരുന്നാൽ തന്നെയും കാടിൻ്റെ ഉള്ളിൽ വീട് പണിയുവാൻ അനുമതി ഇല്ലാത്തത് കാരണം വീട് പൊളിച്ചു മാറ്റുവാൻ ഒരു നോട്ടീസും എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം അവിടെ നിന്നും പോയത് എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ ഇങ്ങനൊരു വീട് ഉണ്ടായിരുന്നതായി യാതൊരു തരത്തിലുള്ള തെളിവുകളും ലഭിച്ചില്ല ആകെ അടുപ്പുകൂട്ടിയതിന്റെ ചാരമായിരുന്നു ഇദ്ദേഹത്തിന് കിട്ടിയത് നമ്പർ സിക്സ് കുവാള കോർപ്സ് ഈ ചിത്രം കാണുമ്പോൾ ഇതെന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ ഇന്റർനെറ്റിലെ വിവരങ്ങൾ പ്രകാരം ഓസ്ട്രേലിയയിലെ ഒരു കാടിന്റെ ഉള്ളിൽ നിന്നുമെടുത്ത ഒരു ചിത്രമാണ് ഇത് ഈ ചിത്രം ചത്തുപോയ ഒരു കുവാളയുടേതായിരുന്നു എന്നാൽ ഈ രൂപം സാധാരണ കോ ആളെക്കാൾ അധികം വലിപ്പമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു യഥാർത്ഥ ചിത്രമാണെന്ന് പറയുവാനും കഴിയില്ല നമ്പർ കൗ ടങ് നെയിൽ ടു സെവൻസ് ന്യൂയോർക്കിലെ ഒരു കാട്ടിൽ ഏകദേശം പതിനഞ്ചോളം മരങ്ങളിൽ പശുക്കളുടെ നാക്കിനെ ആണി അടിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കൽ അവിടെയുള്ള പ്രാദേശികവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ വിവരം ഇവർ പോലീസിൽ അറിയിക്കുകയും ചെയ്തു ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടന്നു എങ്കിലും ഇത് ചെയ്തത് ആരാണെന്ന ഉത്തരം ഇന്ന് വരെയും ഇവർക്ക് ലഭിച്ചിട്ടില്ല ഓക്കെ ഗൈസ് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യൂ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദിവസവുമുള്ള അപ്ഡേറ്റുകൾക്കായി ബെല്ലേക്കൻ പ്രസ് ചെയ്യൂ